ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നെയ് അങ്ങനെ ഇങ്ങനെ ആ ഒരു ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഫസ്റ്റ് ആ വീഡിയോ ഇട്ടത് വരൂ നമുക്ക് നെയ് ഉണ്ടാക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ജീരാശാല അരിയാണ് ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നാലഞ്ച് പ്രാവശ്യം കഴുകി എന്നിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു ആറ് വിസിൽ കൊടുക്കാൻ പോവുകയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഓളം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക ഈ പാതമൊന്നും വരേണ്ട ആവശ്യമില്ല ശർക്കര ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഒന്ന് അരിച്ച് നീറ്റായിട്ട് വെക്കുക പല കല്ലോ മണ്ണോ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അടി അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെക്കുക ഞാൻ ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കണത് ഇതിലേക്ക് നമ്മൾ നാർത്തേ തന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് നമ്മൾ വേ വേവിച്ചിട്ടുള്ള അരിയും ഇട്ട് കൊടുക്കണം അതിനു മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ ഒരു മധുരം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഒരു കപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതായത് ചോറ് ഓക്കെ ബേസിക്കലി നമ്മുടെ ജീരകശാലയുടെ ചോറ് ഇനി ക്വസ്റ്റ്യൻ വരാം വേറെ ഏതെങ്കിലും റൈസ് യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ജീരകശാല അരിയിൽ തന്നെ നിങ്ങൾ നെയ് പായസം ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അമ്പലത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ജീരകശാല അരിയിൽ തന്നെ ഉണ്ടാക്കണം ഇറ്റ്സ് എ വെരി കമ്പൾസറി തിങ് നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീരകശാല അരിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക ഇതാ ഇപ്പോൾ ചോറ് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിനെ നമ്മൾക്ക് ആ ശർക്കരയിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒന്നും ചേരാത്ത പോലെ നിങ്ങൾക്ക് തോന്നും അതൊന്ന് കിടന്ന് സ സമാധാനമായിട്ടൊന്ന് തിളക്കട്ടെ അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം യോജിക്കണ സമയത്ത് കറക്റ്റായിരിക്കും ഇതിലേക്ക് ഞാൻ ടോട്ടലി യൂസ് ചെയ്തിരിക്കുന്നത് വലിയ ഒരു സ്പൂണിന് രണ്ട് സ്പൂണാണ് ഞാൻ ഇടാൻ പോകുന്നത് നെയ്യ് ഇത്രയും മാത്രം മതി കൂടുതലൊന്നിട്ട് ഇങ്ങനെ അങ്ങനെ കുളാക്കേണ്ട ആവശ്യമില്ല ആ പാകത്തിന് എല്ലാം കൂടി ആവണ സമയത്താണ് ആ ഒരു ഫ്ലേവർ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം നുറുക്കിയിടാം അതേമാതിരി തന്നെ നാളികേരം വറുത്തിട്ടാണ് നമ്മളിടുന്നത് അല്ലാണ്ട് പച്ചക്കി നിൽക്കിടാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം നുറുക്കിയിടാം ചുക്കുപൊടി ഇടാം ഏലക്കപ്പൊടി ഇടാം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് വയ്ക്കുന്നത് സാധാരണ അമ്പലങ്ങളിൽ കിട്ടണ പോലെ അപ്പോൾ ആ നെയ്യ് ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്നായി നമ്മുടെ അരിയൊക്കെ ഒന്ന് ആ ചോറ് അതിൽ കിടന്നിട്ട് തന്നെ ശർക്കരയെ കിടന്നിട്ട് തന്നെ ആ നെയ്യിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറുകിയിട്ടുള്ള ഒരു പായസം പോലെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നെയ്യ് പായസം ഇങ്ങനെ വളരെ ലൂസായിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാർത്തേ തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല പോലെ ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് ഒഴിച്ചിട്ട് അതിലേക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ സ്പൂണിന് ഒരു സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഒരക്കപ്പോളം നമ്മുടെ തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ കളറാവണ സമയത്ത് നല്ല നല്ല ജീരകം ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെയും ആ തേങ്ങ കൊത്തിനെയും കൂടിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുന്നു എന്നിട്ട് പാത്രപാകം വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടല്ലോ പാത്രപാകം വന്നിട്ട് ക്ലിയറായിരിക്കും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇലയിലൊക്കെ കിട്ടുന്ന പോലെ ആ ഇലയിൽ ഒഴി ഒഴിച്ചു തരികയല്ല ഇങ്ങനെ വിളമ്പി തരുന്ന പോലെയുള്ള ആ ഒരു കറക്റ്റ് അമ്പലത്തിൽ കിട്ടുന്ന നെയ് പോലെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ഇതേപോലെ മെഷർമെൻറ്റിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആ കൺസിസ്റ്റൻസി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വിട്ടാലേ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശർക്കരയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ആവുള്ളൂ ഇതപ്പോൾ ശർക്കരയൊക്കെ പിടിച്ച് പാത്രപ്പാകം വന്ന് നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആൾ വന്നിട്ടുണ്ട് കണ്ണേട്ടൻ നാർത്തെ എത്തിയിട്ടുണ്ട് അഞ്ച് മണിക്ക് തന്നെ അപ്പം നമുക്കൊന്ന് പോയിട്ട് കൊടുത്തു നോക്കാത്തുള്ളൂ പ്രസാദാണ് കുട്ടി എനിക്ക് എന്താ പറയാ എല്ലാവരും ഞാൻ റീലിട്ടപ്പോ അതിന്റെ റെസിപ്പി വേണം പറഞ്ഞു അപ്പോൾ അപ്പൊ അതിനുവേണ്ടി ഉണ്ടാക്കി കൊറച്ചുകൂടി വേണോ പഞ്ചാബി സമോസ കഴിഞ്ഞതും നെയ് പായസം കഴിക്കുക പിന്നെ കാപ്പി കുടിക്കുക തരട്ടെ അപ്പൊ നമ്മടെ നെയ്പായസം അങ്ങനെ അങ്ങനെ അമ്പലം ഓർമ്മ വരും സൂപ്പർ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റി നാടും അമ്പലം നിങ്ങൾക്ക് ഓർമ്മ വരും